ഇന്ന് നല്ല അതായത് നല്ല ടേസ്റ്റുള്ള ഒരു സിമ്പിൾ അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് മെനുവിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് തയ്യാറാക്കുന്ന റെസിപ്പികൾ തന്നെയാണ്, പക്ഷേ നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റോടുകൂടി തന്നെ കുറച്ച് സമയത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെയാണ് കുക്കറിൽ ചോറ് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ചോറുണ്ടാക്കണം ആദ്യം. അപ്പം നമ്മൾ അതിനായിട്ട് ഞാനൊരു കുക്കറിൽ 1/2 കപ്പ് അരി എടുത്തിട്ടുണ്ട്, നല്ലതുപോലെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. സാധാരണ കുക്കറിൽ നമ്മൾ എടുക്കുന്ന 1 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ആ രീതിയിലാണ് എല്ലാവരും വെക്കുന്നത്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, നമ്മൾ കുക്കറിൻ്റെ അകത്തൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ വെള്ളം, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ ഇരട്ടി വെള്ളം വെക്കും, പിന്നെ കുറച്ചും കൂടെ വെള്ളം വെക്കും. കറക്റ്റായിട്ട് വെള്ളം വെച്ചില്ലെങ്കിൽ ആ ഒരു അരി കറക്റ്റായിട്ട് വെന്ത് കിട്ടത്തില്ല. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ചൂടുവെള്ളമോ സാധാരണ വെള്ളമോ എന്ത് വെള്ളം ചേർക്കാം, ഞാൻ ചൂടുവെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന അരിയുടെ വേവ് അനുസരിച്ച് വേണം എത്ര വിസിൽ വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ. 3 വിസിൽ അടിപ്പിച്ചിട്ടുണ്ട് ഞാൻ, നമുക്കിത് മാറ്റിവെക്കാം. ഇത് അവിടെ ഇരിക്കട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കറികളെല്ലാം തയ്യാറാക്കാം. ഇനി നമുക്കൊരു ക്യാബേജ് തോരൻ ഉണ്ടാക്കണം. അപ്പോൾ ക്യാബേജ് തോരന് വേണ്ടി ഒരു ചെറിയ കഷ്ണം ക്യാബേജ് എടുത്തിട്ട് ഇതേപോലെ നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ അരിയണം. അപ്പോൾ ഈ രീതിയിൽ അരിയാതെ ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാബേജ് തോരൻ ആ ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു ടിപ്പാണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് പൊടിയായിട്ട് അരിഞ്ഞ് കടിക്കുമ്പോൾ നമുക്ക് ആ ഇഞ്ചിയുടെ ഒരു ഇത് രുചി വരല്ല, പക്ഷേ ഇഞ്ചിയുടെ ഫ്ലേവർ ഈ ഒരു തോരൻ്റെ അകത്ത് വേണം. അതുകൊണ്ട് തീരെ പൊടിയായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടിട്ടുണ്ട്, ഇതിനകത്ത് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇളക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് തേങ്ങാ തിരുമ്മിയതും 1 കൈപ്പിടി തേങ്ങാ തിരുമ്മിയതും പിന്നെ 2 പച്ചമുളക്, എരിവനുസരിച്ച് നിങ്ങൾ 2 3 ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. എല്ലാം ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്. തേങ്ങയൊക്കെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും എടുക്കാം. ഇപ്പോൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ലേശം കടുക്, 2 വറ്റൽമുളക്, 1 2 കറിവേപ്പില. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കി നടുക്കോട്ടിങ്ങനെ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചെറിയ തീ മതി, ഒരു കാരണവശാലും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്താൽ ഈ തോരൻ്റെ ടേസ്റ്റ് മാറും. ഇനി മോര് തയ്യാറാക്കാൻ വേണ്ടി ഒരു 1/2 ലിറ്റർ മോര് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇച്ചിരി കട്ടി വേണ്ടിയവർക്ക് വെള്ളം ചേർക്കാതെ എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പും പിന്നെ ഒരു 3-4 കറിവേപ്പിലയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുവാണ്. കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ മോരിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. തോരൻ അവിടെ വേവുന്ന സമയത്ത് നമുക്കിവിടെ ഒരു മോര് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂണോളം കടുക്, 1/2 ടീസ്പൂണോളം ഉലുവ, ഒരുപാട് കൂടല്ല, 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, അതാണ് നല്ല ജീരകം. ഇപ്പം ഈ മോര് കറി തയ്യാറാക്കുമ്പോഴേ ഇടയ്ക്ക് പോയി ആ തോരൻ ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലേക്ക് 1 2 കറിവേപ്പില, 1/4 അല്ലി വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, കൂട്ടത്തിൽ 1 4 അല്ലി, കൂട്ടത്തിൽ 4 കൊച്ചുള്ളി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയിട്ട് ഈ കൊച്ചുള്ളിയുടെ നിറമൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറമാവണം. അപ്പോൾ അത് അവിടെ ഇരുന്ന് തീ കുറച്ച് വെച്ചേക്കുവാണ്, അത് വഴണ്ട് വരട്ടെ. ഓക്കെ, തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള തോരനാണ്. സാധാരണ ക്യാബേജ് തോരൻ ആർക്കും ഇഷ്ടമല്ലല്ലോ. ഇതല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കുറച്ച് സമയമെടുത്ത് ചെയ്യുന്നതാണ്, ഓരോന്നോരോന്നായിട്ട് വഴറ്റിയൊക്കെ. ഇത് അതേ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ അടച്ച് വെക്കല്ലേ, അടപ്പിൽ നിന്ന് മാറ്റി വെച്ചാൽ മതി. കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് വെക്കാം.
അല്ലെങ്കിൽ അതങ്ങ് വെള്ളം പിടിക്കും കേട്ടോ. ഇതിലേക്ക് വറ്റൽ മുളക് ഇടാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ഒരെണ്ണം ഇപ്പം മുറിച്ചിട്ടേക്കാം, അതിനകത്ത് കിടന്ന് മൂത്തോളും. ഇതെല്ലാം നല്ലതുപോലെ വഴണ്ട് നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് കുറച്ചും കൂടെ കുറച്ച് വെക്കാം. കാൽ ടീസ്പൂണിലും കുറച്ചും കൂടെ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് കായപ്പൊടി, ഒരുപാട് ചേർക്കരുത്, മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി. മോര് ചേർത്ത് കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, കാരണം നമ്മൾ ഈ മൺചട്ടിയാണ് നല്ല ചൂടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഏത് പാത്രമായാലും ഒരുപാട് ചൂടത്തിരുന്ന് കുറേ നേരം മോര് ചൂടായി പോയി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നല്ലതുപോലെ ചൂടാകുമ്പോഴേ ഓഫാക്കണം. അതായത് നമ്മളിങ്ങനെ തവി ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ ആവി ഇങ്ങനെ വരുന്ന ഒരു പരുവം നമുക്ക് കാണാം അതിൻ്റെ അകത്ത്. അന്നേരം അങ്ങ് ഓഫാക്കിയാൽ മതി, തിളക്കൊന്നും ചെയ്യില്ല, മോര് പിരിഞ്ഞു പോകും. അപ്പം മോര് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്, അതുകൊണ്ട് ആവി പൊങ്ങുന്നതുകൊണ്ടോ ഓഫാക്കാം. ഓഫാക്കിയിട്ട് അന്നേരം ഈ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പിരിഞ്ഞു പോകും. ഇനി നമുക്കൊരു മുട്ട പൊരിക്കണം. അപ്പം നമ്മൾ തോരനും കറിയും ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് മുട്ട പൊരിച്ചാൽ മതി കേട്ടോ. രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ടോ മൂന്നോ എടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്. ഇനി ഞാൻ അരിഞ്ഞു വെച്ച സാധനങ്ങളുടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഇതെല്ലാം ചെറുതായിട്ട് വേണം അരിയാൻ. ഇതൊരു ചെറിയ സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. രണ്ട് കറിവേപ്പില അരിഞ്ഞതാണ്. പിന്നെ രണ്ട് പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നോക്കിയേ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, വളരെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇടയ്ക്ക് കടിക്കാതിരിക്കാൻ വേണ്ടി, പക്ഷേ നല്ലൊരു ഫ്ലേവറും കിട്ടണം, അതുകൊണ്ട് ഞാൻ വളരെ പൊടിയായിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ചേർക്കും. മൂന്ന് മതിയേ. ഒരു ടേബിൾ സ്പൂൺ വെള്ളം, ഒരു പൊടിക്ക് കുരുമുളക് പൊടിയെ, ലേശം മതി, ഒരുപാട് വേണ്ട പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ തേങ്ങ വേണ്ടാത്തവർ ചേർക്കണ്ട. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ട പൊരിച്ചെടുക്കണം. ഇപ്പോൾ സാധാരണ ഞാൻ രണ്ട് വിസിൽ അടുപ്പിച്ചിട്ട് ഒരു മണിക്കൂർ വെക്കുകയാണ് ചെയ്യുന്നത്, എന്നിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഒരു 40 മിനിറ്റ് വെച്ചുള്ളൂ, മൂന്ന് വിസിൽ അടുപ്പിച്ചു. നമുക്ക് സ്റ്റീമൊക്കെ പോയി. കാരണം ഇത്രയും വെള്ളം ഒഴിച്ചിട്ടും ഈ വെള്ളം അതിൻ്റെ മുകളിൽ കുറച്ച് കിടപ്പുണ്ട്. അല്ലാതെ ഇങ്ങനെ അളവ് കറക്റ്റായിട്ടൊക്കെ നോക്കി വെള്ളം ഒഴിച്ചാണ്ടല്ലോ ഈ ചോറ് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും. അപ്പോൾ അത് കഴിക്കാൻ സുഖമില്ല. അപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ഇതിങ്ങനെ വാർക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വാർക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കണ്ണാപ്പയിലോട്ട് ഒഴിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം പൈപ്പിൽ നിന്ന് ഒഴിച്ച് അങ്ങനെയല്ലേ മിക്കവരും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ. പക്ഷേ അതിനൊക്കെ ഒരു ചോറിൻ്റെ ഒരു എന്താ പറഞ്ഞ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഒരു മണിമണി പോലത്തെ ചോറ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിത് കലത്തിലോട്ട് ഒഴിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് വാർത്തെടുക്കുന്നത്. ഞാനിത് കലത്തിലോട്ടാക്കിയിട്ടുണ്ട് കണ്ടോ. അത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് അടച്ച് വെക്കുകയാണ്. നല്ല ഫ്ലെയിമിലാണ് വെക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിത് വാക്കാം, അല്ലെങ്കിൽ ആ ചോറ് കഴിക്കാൻ ഒരു സുഖം കാണത്തില്ല. ഇതെൻ്റെ വർഷങ്ങളായ കലമാണേ, ഒരു 15 വർഷമായി കാണും. മുട്ട പൊരിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ മറ്റേ പരന്ന പാനൊക്കെ ഉണ്ടല്ലോ, മുട്ട നമ്മൾ പൊരിക്കാൻ നേരത്തെ ഇളകി വരത്തില്ല, അതുകൊണ്ട് ഞാൻ ഈ തോരൻ വെച്ച പാൻ തന്നെ അങ്ങ് ഉപയോഗിക്കുക. കുറച്ച് എണ്ണ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. 1 മിനിറ്റെങ്കിലും ഒരു സൈഡ് വേവണം. അപ്പോൾ ഞാൻ ചോറ് അടപ്പ് മാറ്റിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കുവാണേ. അപ്പം നിങ്ങൾ കണ്ടോ, നല്ല മണി മണി പോലത്തെ ചോറാണ് കിട്ടിയിരിക്കുന്നത്, കണ്ടോ. പൊട്ടാതെ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. വീണ്ടും അടച്ച് വെച്ച് ഏകദേശം 1 മിനിറ്റോളം ആ സൈഡും കൂടെ വെന്ത് കിട്ടണം. ഓക്കെ, മതി. കണ്ടോ,
റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നടുക്കായിട്ട് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ കഴിക്കുകയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് മുട്ട പൊരിച്ചതും റെഡി ആയിട്ട്. അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ മൂന്ന് കറികളും തയ്യാറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടോ, ഞാൻ ചെയ്യുന്ന രീതി നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ചോറ് കിട്ടും. ഇനി നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ഇത് ചെയ്യുന്ന രീതി, മെഥേഡ് മൊത്തം വാക്കുന്നതും അതുപോലെ നമ്മൾ കലത്തിലാക്കുന്നതും എല്ലാം മെഥേഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ മോര് കറി നല്ല നിറമായോ, അത് ആ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ വന്നിട്ടാണ്. നല്ല രസമല്ലേ കാണാൻ. നാട്ടിലൊക്കെ ചെല്ലുമ്പം നമ്മൾ കാണുന്ന ഒരു മോര് കറിയുടെ ലുക്ക്. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ക്യാബേജ് തോരൻ, സത്യം പറഞ്ഞാൽ ഈ ക്യാബേജ് തോരൻ മാത്രം മതി ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ, പ്രത്യേക ടേസ്റ്റാണ്. ഈ ഒരു റെസിപ്പി നല്ല റെസിപ്പി കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ചാറും സെർവ് ചെയ്യാം. ഈ വീട്ടിൽ ഞാൻ അച്ചാർ കയറ്റാറേ ഇല്ല, അതുകൊണ്ട് ഞാൻ അച്ചാർ ഞാൻ എൻ്റെ അത് കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങയോ വെളുത്തുള്ളിയോ എന്തോ അച്ചാർ വേണമെങ്കിലും ഇവിടെ കഴിക്കാം. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു ലഞ്ച് മെനുവാണ്, ഏറ്റവും സിമ്പിളായിട്ടാണ് തയ്യാറാക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം എനിക്കെടുത്തു. അപ്പം നിങ്ങളെ കാണിക്കായിരുന്നു കഴിഞ്ഞാൽ ഈ ഞാൻ ആദ്യം റൈസ് വേവിച്ച് മാറ്റി വെക്കുന്ന ആ ഒരു സമയം, അതായത് കുക്കറിലിരുന്ന് അത് വേവുന്ന ആ ഒരു സമയം മതി എനിക്ക് ഇത്രയും കറികളും എല്ലാം തയ്യാറാക്കാൻ. അത്രയും പോലും വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എളുപ്പമാണ് കേട്ടോ. എങ്ങനെ വന്നാലും ഒരു 40 മിനിറ്റ് മതി അരിയാനും എല്ലാത്തിനും ഒരുമിച്ച് നോക്കുമ്പോഴും അത്രയും മതി. അപ്പം നിങ്ങൾ ഈ റെസിപ്പി, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന റെസിപ്പിയാണെന്ന് എനിക്കറിയാം. എൻ്റെ കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്, അപ്പം നിങ്ങൾക്കത് പ്രയോജനപ്പെടും. നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട്. ഇതിൽ ഞാൻ ഇച്ചിരി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് ലഞ്ച് റെസിപ്പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ നോൺ വെജ് ലഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഇടാം. ക്രിസ്മസിന് എടുത്തതൊക്കെ ഇപ്പോഴും ഇരിക്കുന്ന എഡിറ്റ് ചെയ്യാൻ എല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് ജോലി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ലഞ്ച് മെനു കാണിച്ചത് കേട്ടോ. എന്തായാലും ഒരു വീഡിയോ ഇടാതിരിക്കാൻ തോന്നിയില്ല. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ മാത്രം വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഓക്കെ, വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.